നല്ല റൊമാൻറ്റിക് മൂഡിലാണല്ലോ. ഏയ് ഞങ്ങളുടെ കുട്ടീൻ്റെ വെഡിങ് ആനിവേഴ്സറിയാ, അപ്പത് ആഘോഷിക്കുന്നത് തന്നെയാ. എന്നാലേ ഒറ്റയ്ക്കാവുമ്പോ നല്ല ഓർമ്മകളെങ്കിലും ഉണ്ടാവുള്ളൂ. ഭാസ്കരേട്ടാ, അപ്പൊ കഴിയുമ്പോൾ വിളിച്ചാ മതിയെ, ഞാനിവിടെ സ്റ്റാൻഡിൽ തന്നെ കാണും. അപ്പൊ ശരി എന്നാ. ഓ ശരി. ഡോക്ടർ വിനോദിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു കണ്ണിന്റെ. എടാ നിന്നെ എത്രയാന്ന് വെച്ചാ കാത്തു നിക്ക, 10 മണിക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിൽ 9:55 ഇവിടെ എത്തണ്ടേ? എന്താ ഒരു 10 മിനിറ്റ് വൈകിയാ ഓടി പോവും. കാഴ്ചക്കുറവുള്ള അച്ഛനെ തനിച്ചു വിട്ടിട്ട് എവിടെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ ആളുകൾ ചിന്തിക്കുമെന്ന് കരുതിയിട്ടുണ്ടോ? അത് നീയല്ലേ ചിന്തിക്കുന്നത്. എന്തു പറഞ്ഞാലും അച്ഛന്റെ ഒരു ചിരി തമാശ. അച്ഛ എന്റെ നാവ് ഇറങ്ങിപ്പോയോ? ടെൻഷൻ അടിച്ചിട്ട് എന്ത് നല്ലതാ. ഇപ്പൊ ഭാസ്കരൻ നായരുടെ കണ്ണുകൾക്ക് അല്പം മങ്കലുണ്ടെന്നേ ഉള്ളൂ. എന്റെ മോനെ എല്ലാം പഴയ പോലെ കാണാൻ പറ്റും, പേടിക്കണ്ട കേട്ടോ. പറഞ്ഞ ഗിഫ്റ്റ് മുത്തശ്ശൻ വാങ്ങിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അച്ഛൻ കടയിൽ പോയോ? എന്റെ അച്ഛ ഞാൻ ഡോക്ടർ വരുന്നുണ്ടെന്ന് ഫോൺ വയ്ക്കട്ടെ. അല്ല ഇവരിതെന്താ പറ്റിയ ഇത്ര ചെറുപ്രായത്തിൽ? എന്ത് പറയാനാ മാമ, 2 മാസം മുമ്പ് കവലയിൽ വെച്ച് പാർട്ടി സംഘർഷം ബോംബറൊക്കെ ഉണ്ടായിരുന്നില്ലേ, സ്കൂളിൽ പോവായിരുന്നു എന്റെ കുട്ടി. ബോംബ് പൊട്ടിയപ്പോ ചീല് വന്ന് പറഞ്ഞറിയില്ലല്ലോ ഏറെ കൊണ്ടവരല്ലേ. കണ്ണിന് വല്ലാത്ത മൂടുന്നുണ്ടോ? ബാല് പോയ പിന്നെ കാഴ്ചക്ക് മങ്ങലുണ്ടെന്ന് ഞാൻ അറിയണത്. പേടിക്കണ്ട, നമുക്ക് അടുത്ത ആഴ്ച തന്നെ ചെയ്ത് കളയാം. വേണ്ട കാര്യങ്ങളൊക്കെ സിസ്റ്റർ പറഞ്ഞായിരുന്നു. ഓക്കെ ആയിക്കോട്ടെ. ഓൻ ഇനി ഒന്ന് കണ്ണു തുറന്നേ പതുക്കെ മെല്ലെ. മിടുക്കൻ, നിനക്ക് ആ ശരിക്കും കാഴ്ച കിട്ടിയേ. മോന്റെ പേരെന്താ? ദേവി. മോനിക്ക് വന്നേ ഇത് നിനക്കിരിക്കട്ടെ കാഴ്ചയുടെ വർണ്ണജാലകം. അല്ല രവി, ബെസ്റ്റ് ക്യാമറമാനോട് സ്റ്റേജ് അവാർഡൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പോ മൊബൈൽ ക്യാമറയിലാണോ ചിത്രീകരണം? വലുതാവും തോറും ചെറുതാണെന്നല്ലേ ഭാസ്കർ ജി, ഇതൊരു മൊബൈൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് അയക്കാനുള്ളതോ? കാലം പോയപ്പോ വലിയ ആശയങ്ങൾ പറയാൻ ഇതുപോലൊരു കുഞ്ഞൻ തന്നെ ധാരാളം, നമ്മുടെ ഈ കണ്ണു പോലെ. അതെ, അപ്പൊ എന്റെ സ്വന്തം കഥ തന്നെ പറയാമെന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ആശുപത്രിയിൽ ബോംബെയിൽ തകർന്ന കണ്ണുമായി വെളിച്ചോ കാത്ത് ഞാൻ കിടന്നിരുന്നു. അന്ന് ഇതേപോലെ വിനോദ ഡോക്ടർ ആരോ ദാനം ചെയ്ത കണ്ണു കണ്ണു തുറന്നപ്പോ എനിക്ക് കാര്യോടൊപ്പം സമ്മാനിച്ച വൃത്തൻ എനിക്ക് തിരികെ തന്നത് എന്റെ ജീവിതമായിരുന്നു. വെളിച്ചത്തിന്റെ, വർണ്ണങ്ങളുടെ, വൈവിധ്യമാർന്ന സ്വപ്നങ്ങളായിരുന്നു. ഇന്ന് ഞാൻ ഈ എത്തി നിൽക്കുന്ന അവാർഡുകളുടെ യാത്രയിലേക്കുള്ള ആദ്യ ചുവടുവയ്പായിരുന്നു. Thank you.